ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് കവിതയെ പഠിച്ചത്? അമ്മയ്ക്കെന്തൊരു ഭംഗി എന്ന കവിതയെ പഠിച്ചത് അല്ലേ. അതിൽ നമ്മൾ അമ്മമാരുടെ തിരക്ക്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു അമ്മ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചത് അല്ലേ. അച്ഛന് കാപ്പി ഒരുക്കണം, ചോറും കറിയും വെക്കണം, കൊച്ചനീത്തിയെ നോക്കണം, അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പാവം ഒന്ന് കുളിക്കാൻ പോലും നേരമില്ല അല്ലേ. ഇങ്ങനെ പണിത്തിരക്കിനിടയിലും സ്കൂളിൽ പോണ സമയമാകുമ്പോൾ അമ്മ എന്ത് ചെയ്യും? അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ആ ഉമ്മ തരും അല്ലേ. നെറ്റിയിൽ ഉമ്മ തരുന്ന ആ അമ്മയ്ക്ക് എന്തൊരു ഭംഗിയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ പ്രാവശ്യം അടുത്ത ലെസണിൽ നമുക്ക് ഒരു കവിത തന്നെ പഠിക്കാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ കവിതയ്ക്ക് ചെല്ലാനും പഠിക്കാനുമൊക്കെ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഉണ്ണിക്കണ്ണൻ എന്റെ ഒരു കവിതയാണ്. ഉണ്ണിക്കണ്ണനും അമ്മാരായ യശോദ അല്ലേ, യശോദയും കൂടി ഉണ്ണിക്കണ്ണന്റെ കുട്ടിക്കുറുമ്പുകളാണ് നമുക്ക് ഇനി ഈ അടുത്ത കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് ചെറുശ്ശേരിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? ചെറുശ്ശേരിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്, ഉണ്ണിക്കണ്ണന്റെ ഈ കവിത എഴുതിയിട്ടുള്ളത്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാനുള്ളൂ. ഈ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുശ്ശേരിയെ കുറിച്ച് നമുക്ക് ആദ്യം അറിയണ്ടേ? ചെറുശ്ശേരി എന്താ? ക്രിസ്തു വർഷം 15-ാം നൂറ്റാണ്ടില് വടകരയിലെ കുറുമ്പനാട് താലൂക്കിലെ വടകരയിലുള്ള ചെറുശ്ശേരി ഇല്ലത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രത്യേകത എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ, വളരെ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം കവിത എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് എല്ലാവരും സംസ്കൃതത്തിലൊക്കെ വളരെയധികം അറിവ് വിൽപ്പത്തി പ്രകടിപ്പിച്ചിട്ടാണ് അത്. സംസ്കൃത പദങ്ങളാണ് ധാരാളം ആളുകൾ കവിതയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് കവിത എഴുതുമ്പോൾ. പക്ഷെ അദ്ദേഹം അത് സംസ്കൃത പദത്തിൽ എഴുതുമ്പോൾ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ സാധാരണക്കാർക്ക് അതൊന്നും വായിച്ചാൽ മനസ്സിലാവുമായിരുന്നില്ല അല്ലേ. സംസ്കൃതം നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാഷയാണ്. നമുക്ക് മലയാളമാണ് എളുപ്പത്തിൽ മനസ്സിലാവും അല്ലേ. അത് ചെറുശ്ശേരിക്ക് നന്നായിട്ടറിയാം. അപ്പൊ ചെറുശ്ശേരി എന്ത് ചെയ്തു എന്നറിയോ? എല്ലാവർക്കും ഒരുപോലെ കവിത വായിച്ചാൽ മനസ്സിലാവണ്ടേ? എപ്പോഴല്ലേ നമുക്കൊക്കെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ? ഇത് അറിവുള്ളവർക്ക്, സംസ്കൃത ഭാഷയിൽ അറിവുള്ളവർക്ക് മാത്രമേ ആ കവിത മനസ്സിലാവുള്ളൂ. അപ്പൊ ചെറുശ്ശേരി വിചാരിച്ചു അങ്ങനെ പോരെ പോരല്ലോ, എല്ലാവർക്കും ആ കവിത വായിച്ചാൽ മനസ്സിലാവണം, അതുകൊണ്ട് മലയാള ഭാഷയിൽ വളരെ ലളിതമായ രീതിയിൽ കവിത എഴുതാൻ ആണ് ചെറുശ്ശേരി തീരുമാനിച്ചത്. അപ്പൊ ചെറുശ്ശേരിയുടെ ഭാഷ വളരെ ലളിതമാണ്. അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭക്തി, ഫലിതം, ശൃംഗാരം, ഈ ഭാവങ്ങൾക്കാണ് അദ്ദേഹം കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ കവിതയിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന ഒരു കൃഷ്ണഗാഥ എന്ന് പറഞ്ഞാൽ എന്താ, കൃഷ്ണന്റെ പാട്ടുകൾ, കൃഷ്ണന്റെ സ്വർഗ ജനനം മുതൽ കൃഷ്ണന്റെ സ്വർഗാരോഹണം വരെയുള്ള കഥയിലെ അതാണ് കവിതാ രൂപത്തിലാണ് ആ കൃഷ്ണഗാഥയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ കൃഷ്ണഗാഥ രചിക്കാനൊരു ഐതിഹ്യമുണ്ട്. എന്താണ് ഐതിഹ്യം എന്ന് വിചാരിച്ചാൽ, ഈ ചെറുശ്ശേരി കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിത സദസ്സിലെ ഒരംഗമായിരുന്നു ആരെ ചെറുശ്ശേരി. അപ്പോൾ ഈ ചെറുശ്ശേരിക്ക് ചെറുശ്ശേരിയും രാജാവും കൂടിയിട്ട് ഒരു ദിവസം ചതുരംഗം കളിക്കുകയായിരുന്നു. ചതുരംഗം കളിക്കുന്നത് ചെസ്സൊക്കെ പോലെ, അങ്ങനെ ലുഡോ പോലെ കണ്ടു കഴിഞ്ഞാൽ ചതുരംഗം കളിക്കുകയായിരുന്നു. അങ്ങനെ കളിക്കുന്ന സമയത്ത് രാജാവ് ഇങ്ങനെ കളിച്ചിങ്ങനെ കളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാജാവ് അതാ തോൽക്കാറായിക്കൊണ്ടിരിക്കുക. അത് രാജ്ഞി കിളിവാതിലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അതാ രാജാവ് തോൽക്കാറായിട്ടിരിക്കണം. രാജ്ഞിക്ക് ആകെ വിഷമമായി. എന്താ അപ്പൊ രാജ്ഞി എന്താ ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നിട്ട് കുഞ്ഞിനെങ്ങനെ താരാട്ട് പാട്ടി ഇങ്ങനെ ഉറക്കായി, തൊട്ടിലാട്ടിട്ട് ഇങ്ങനെ ഉറക്കായിരുന്നു. അപ്പോൾ കിളിവാതിലുണ്ട് ഒരു മുറിയിൽ, മറ്റൊരു മുറിക്ക് ഉണ്ടല്ലോ. ആ കിളിവാതിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എന്ത് കണ്ടത്? രാജാവ് അതാ ചതുരംഗ കളിയിലെ തോൽക്കാറായിരിക്കുന്നു എന്ന് രാജ്ഞിക്ക് മനസ്സിലായത്. അപ്പൊ രാജ്ഞി നല്ലോണ്ട് അഗ്നി നന്നായിട്ട് കളിക്കാനൊക്കെ അറിയാം. അപ്പൊ രാജ്ഞി ഒരു സൂത്രം പ്രയോഗിച്ചെന്താ, ഇങ്ങനെ പാടി ഒരു ഉറക്കുപാട്ട് പോലെ പാട്ട് കേട്ട് കുഞ്ഞിന് ഉറക്കാണല്ലോ. രാജാവിന് പെട്ടെന്ന് എന്താ രാജ്ഞി പെട്ടെന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ? അപ്പൊ രാജാവ് ആലോചിച്ച് നോക്കി. അപ്പൊ എന്താ രാജ്ഞി പറഞ്ഞെന്നറിയോ? ഉണ്ട് ഉണ്ട് ആളെ ഉണ്ട് എന്നാണ് രാജ്ഞി പറഞ്ഞത്. ആൾക്കരുവിനെ മാറ്റൂ എന്നാണ് ആര് പറഞ്ഞത്? രാജ്ഞി പറഞ്ഞത്. പെട്ടെന്ന് രാജാവിനത് മനസ്സിലായി. രാജാവ് ഉടനെ ആ ആൾക്കരുവിനെ മാറ്റി കളിയിൽ വിജയിച്ചു. അതാണ്
ട്യൂണിൻ്റെ ആ ഈണത്തില് കുറച്ച് കവിതകൾ എഴുതിയിട്ട് എനിക്ക് തരൂ എന്ന് ഉദയവർമ്മ രാജാവ് ചെറുശ്ശേരിയോട് പറഞ്ഞു. അപ്പോൾ ചെറുശ്ശേരി അത് കേട്ട പക്ഷെ രാജാവിൻ്റെ കൽപ്പനയാണ്, ഓ ഞാൻ അത് വേഗം വൈകാതെ തന്നെ എഴുതാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ചെറുശ്ശേരി അതാ കൃഷ്ണൻ്റെ പാട്ടുകൾ, കൃഷ്ണഗാഥ എന്ന് പറഞ്ഞാൽ പാട്ടുകളാണ്. അപ്പോൾ കൃഷ്ണനെ കുറിച്ചുള്ള, അതായത് കൃഷ്ണൻ്റെ ജനനം മുതൽ കൃഷ്ണൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കഥ ഒരു പാട്ട് രൂപത്തിൽ എഴുതി. അതാണ് കൃഷ്ണഗാഥ. അപ്പോൾ ഈ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രാചീന കവിത്രയത്തിലെ ഒരു അംഗം കൂടിയാണ് ആര്? ചെറുശ്ശേരി. പ്രാചീന കവികൾ ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് അല്ലേ? മൂന്ന് പേരുണ്ട് പ്രാചീന കവികൾ, വളരെ പ്രമുഖന്മാരായിട്ടുള്ള മൂന്ന് കവികളുണ്ട്. ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. കേട്ടിട്ടില്ലേ അവരെ കുറിച്ചൊക്കെ? അപ്പോൾ മലയാള ഭാഷയുടെ പിതാവാണ് ആര്? എഴുത്തച്ഛൻ. കുഞ്ചൻ നമ്പ്യാരോ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും കൂടിയാണ് കുഞ്ചൻ നമ്പ്യാർ. അങ്ങനെ ഈ മൂന്ന് പേരാണ് പ്രാചീന കവിത്രയത്തിലെ കവികൾ. ഈ കവിത്രയത്തിലെ ഒരംഗമാണ് ആരെ? ചെറുശ്ശേരി. അപ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെക്കുറിച്ച് നമുക്ക് ഞാൻ പറഞ്ഞു തന്നില്ലേ, മനസ്സിലാക്കിയില്ലേ? കൃഷ്ണൻ്റെ പാട്ടാണ് കൃഷ്ണഗാഥ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഇത് ഇത്രയും പറഞ്ഞുതരുന്നു ചെറുശ്ശേരിയെക്കുറിച്ചും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെക്കുറിച്ചും ആ ഈണത്തെക്കുറിച്ചും. ഇപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കവിത എടുക്കാൻ പോകുമ്പോൾ ഈ ഉന്തു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 ന്താളെയുണ്ട് ഈ ഈണത്തിൽ വേണം നമുക്ക് കവിത ചൊല്ലാൻ, വേറൊരു ഈണത്തിൽ ആ കവിത ചൊല്ലാൻ പാടില്ല. അപ്പോൾ നിങ്ങളും കവിത ചൊല്ലി പഠിക്കുമ്പോൾ ഇതേ ഈണത്തിൽ വേണം ചൊല്ലാൻ, മനസ്സിലായില്ലയോ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കവിത തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ചെറുശ്ശേരിയെക്കുറിച്ചും കൃഷ്ണഗാഥയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് പുതുതായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഈണത്തിൽ ചെല്ലാൻ പഠിക്കാം, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.